അത്യാവശ്യമായി കുടുംബാംഗങ്ങളെല്ലാം കൂടണമെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ എന്തിനാ മോളെ തിരക്കിട്ട് വീട്ടിലോട്ട് പോയത്? അച്ഛമ്മ, ഇനി എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പാടില്ല, വെറുക്കണം. ഞാൻ ഈശ്വര മഠത്തിന്റെ പടിയിറങ്ങി പോകുമ്പോ ശല്യം ഒഴിഞ്ഞു പോയത് നന്നായെന്നേ തോന്നാവൂ. എന്താ മോളെ ഒന്നും മിണ്ടാത്തത്? വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായോ? അത്യാവശ്യം ഉണ്ടായാൽ മാത്രമേ ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പാടുള്ളോ? അതോ കല്യാണം കഴിച്ച് ഇവിടേക്ക് കെട്ടിയെടുത്തതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യം മുഴുവൻ അടിയറവ് വെക്കണോന്നാണോ ഇവിടുത്തെ നിയമം? കവി, ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണം. സ്വബോധത്തോടെ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. സാരമില്ല കണ്ണ, എന്തായാലും എന്റെ മോള് വന്നല്ലോ. ആ, എല്ലാരെയും വിളിക്കും. തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ശരി. ആ മോളെ, നിക്ക്. നീ എവിടേക്കാ പോകുന്നത്? റൂമിലേക്ക്. ആ, ഇത് കഴിഞ്ഞിട്ട് പോവാം മോളെ. അച്ഛമ്മയ്ക്ക് പ്രയോറിറ്റി കുടുംബയോഗം ചേരുന്നതിനാവും, പക്ഷേ എനിക്ക് അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ ഉണ്ട്. എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് സമയം കിട്ടിയാൽ ഞാൻ കുടുംബയോഗത്തിലും പങ്കെടുക്കാം. പോരെ? പോരാന്ന് പറഞ്ഞാലും അത്രയേ പറ്റൂ. ഒരിക്കലും എന്റെ കാവ്യമോൾ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല. ഈശ്വര മഠത്തിലെ മരുമകളായിട്ട് വന്നു കയറുന്നതിന് മുമ്പും ശേഷവും ഒന്നും. അന്യരോട് പോലും അവളിങ്ങനെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൾക്ക് എന്താ പറ്റിയത്? ഞാൻ ചോദിക്കാം. കണ്ണ, സംസാരിച്ച് വഷളാക്കണ്ട. അവക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായി കാണും. അതാ വക്കീലിരിക്കെ. നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ അച്ഛമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്? ശ്രീജിത്ത് കൂടെ ഉള്ളപ്പോ നീ പെരുമാറിയ വിധം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ശരിയായിട്ട് പെരുമാറണം, പക്ഷേ എന്നോട് എല്ലാവർക്കും എന്തു ആവാം അല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചതാ എനിക്ക്. കാവ്യ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ നീ എനിക്ക് അവസരം തന്നല്ലേ? എന്നിട്ടും ഇപ്പോഴെന്താ പറ്റിയത്? നീ ഇത് വീണ്ടും നിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചോ? എന്റെ മനസ്സിലും ജീവിതത്തിലൊക്കെ വിഷം കുത്തിവെച്ചത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാനും താലോലിക്കാനും കൊതിച്ച് സകല അമ്പലങ്ങളിലും പൂജയും വഴിപാടും കഴിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ അച്ഛമ്മ. പലവട്ടം ആ ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പാവം സ്ത്രീ. പറയാൻ അറപ്പുണ്ട് എനിക്ക്, എന്നാലും പറയാതെ വയ്യല്ലോ. അച്ഛമ്മ ആഗ്രഹിച്ച ആ കുഞ്ഞിനെ സമ്മാനിക്കാനുള്ള ഭാഗ്യം നിങ്ങൾ കൊടുത്തത് ഉരുമ്പെട്ടിറങ്ങിയ ഒരു തേർഡ് റേറ്റ് പെണ്ണിനായി പോയി. നീതുവിന് ചെല്ല, ചെന്നവളെ വിളിച്ചോണ്ട് വാ. നിലവിളക്ക് കൊടുത്ത് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ അച്ഛമ്മയോട്, നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയെ. അവള് പറയുന്നത് പച്ച കള്ളോ? നീ അത് വിശ്വസിക്കരുത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മതി, നിങ്ങളുടെ നാടകവും അഭിനയവും ഒക്കെ. സോണോഗ്രാഫി റിസൾട്ട് ഞാൻ കണ്ടു. 2 മാസം ഗർഭിണിയാണ് അവൾ. അതൊക്കെ അവള് ഫേക്കായി ഉണ്ടാക്കിയതാവും.
ഞാനും ഒത്തുള്ള ഫോട്ടോസ് ഉണ്ടാക്കി എടുത്തതുപോലെ. അല്ല, ആ റിപ്പോർട്ട് ഫേക്ക് അല്ല. ഏതെങ്കിലും ഒരു റിസൾട്ട് കണ്ട് തെറ്റിദ്ധരിക്കാൻ ഞാനൊരു വിട്ടിയാണെന്നാണ് നിങ്ങൾ കരുതിയത്? എനിക്ക് വിശ്വാസമുള്ള ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുള്ള ഡോക്ടറെ കൊണ്ടാ ഞാൻ നീതുവിനെ പരിശോധിപ്പിച്ചത്. ഡോക്ടർ രേണുക കള്ളം പറയില്ല, പ്രത്യേകിച്ച് എന്നോട്. ശ്രീകുട്ടിയുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പരിചയമാണെങ്കിലും അത്ര അടുപ്പമുണ്ട് ഞങ്ങൾ തമ്മിൽ. നിങ്ങൾ എന്നോട് കാട്ടിയ വഞ്ചന ഇത്ര വലുതാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് പിരിയാം. പരസ്പര സമ്മതപ്രകാരം തന്നെ നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇനി നമ്മൾ തമ്മിൽ പിരിയുന്ന പ്രശ്നമില്ല. അനിയത്തിക്ക് വേണ്ടി ദുർബലനായ ഒരു പാവ മുറുകാതെ കെട്ടിയ താലിയല്ല ഇപ്പൊ നിന്റെ കഴുത്തിലുള്ളത്. ഇനിയും ജന്മങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം ഭാര്യയായി നീ തന്നെ വരണമെന്ന് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് കെട്ടിയ താലിയ. അതിന്റെ ശക്തിക്ക് മുന്നിൽ മരണം വരെ വഴിമാറിപ്പോകുന്നത് കണ്ടവനാ ഞാൻ. ഒരു സാഹചര്യത്തിലും അതഴിയില്ല, അഴിയാൻ സമ്മതിക്കില്ല ഞാൻ. എങ്കിൽ നമ്മുടെ ബന്ധം കോടതി കയറും. മറ്റൊരുത്തിയിൽ പരന്ന കുഞ്ഞുള്ള ഒരാളെ എനിക്ക് വേണ്ട. ഇവിടുന്ന് പോവില്ലെന്ന് നീ അച്ഛമ്മയ്ക്ക് വാക്കുകൊടുത്തല്ലേ? ആ വാക്ക് നീ പാലിക്കേണ്ടതാണ്. ഇവിടെ നിറഞ്ഞാൽ ഞാൻ നീതുവിനോട് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അത്രയും ദിവസം കൊണ്ട് അച്ഛമ്മ എന്നെ വെറുക്കും. അച്ഛമ്മ തന്നെ എന്നെ പുറത്താക്കിയാൽ വാക്ക് പാലിക്കാത്ത പ്രശ്നം വരുന്നില്ലല്ലോ. ഓ, അപ്പൊ അതിനു വേണ്ടിയാണ് അച്ഛമ്മയോട് നേരത്തെ നീ തട്ടിക്കയറിയത് അല്ലേ? അതെ, നെഞ്ചുരുകുന്ന വേദനയോടെ എനിക്ക് അങ്ങനെ പെരുമാറേണ്ടി വന്നു. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരുത്തന. വെറും തെറ്റിദ്ധാരണയുടെ പേരില് അച്ഛമ്മ നീ വെറുപ്പിക്കരുത്. നമുക്ക് ഒരുമിച്ച് പോയി നീതുവിനോട് സംസാരിക്കാം. അപ്പൊ ഇതൊക്കെ കള്ളക്കഥയാണെന്ന് തെളിയും. എനിക്കിനി അവളോട് ഒന്നും സംസാരിക്കാനില്ല. ഇനി കാണാൻ പോലും അവസരം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ എന്തിന് അവളുടെ മുന്നിലേക്ക് ചെല്ലണം? നിങ്ങളുടെ കുഞ്ഞിന്റെ അതിന്റെ അമ്മയുടെയും വിശേഷങ്ങള് നിങ്ങൾ തന്നെ പോയി അന്വേഷിച്ചാ മതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. സത്യം എന്താണെന്ന് നീയും അറിയണം. അറിഞ്ഞെടുത്തോളം തന്നെ ധാരാളം. കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. എങ്കിൽ ഞാൻ അവളെ വിളിച്ച് സ്പീക്കർ ഫോണിലിടാം. നിന്റെ മുമ്പിൽ നാടകം കളിച്ചതുപോലെ എന്നോട് പിടിച്ചു നിൽക്കാൻ അവക്കാവില്ല. ഹായ് ജീവ, നിങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾക്ക് 100 ആയുസ്. എന്റെ കുടുംബം തകരാനുള്ളതൊക്കെ ചെയ്തു വെച്ചപ്പോ നിനക്ക് സമാധാനമായോ? ഏയ്, എനിക്കിപ്പോ സമാധാനം ആവണമെങ്കിൽ നിങ്ങളുടെ കുടുംബം തകർത്തിട്ടൊന്നും ഫലമില്ല. അത്യാവശ്യമായിട്ട് ഒരു പിസ കഴിക്കണം. നമ്മുടെ കുഞ്ഞ് പിസ ചോദിച്ച് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക. നിർത്തോ നിന്റെ നാടകം. നിന്റേത് ഫേക്ക് പ്രഗ്നൻസി ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവളൊന്നും പറഞ്ഞില്ലേ ജീവ? അവൾക്ക് വിശ്വാസമുള്ളിടത്താ അവൾ പറഞ്ഞ എല്ലാ പരിശോധനകളും നടത്തിയത്. ഇനി നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ മറ്റേതെങ്കിലും ഡോക്ടറെടുത്ത് വരണമെങ്കിൽ അതിനും റെഡിയാ. വേണം, റിപ്പോർട്ട് ഫേക്ക് ആവില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്ത് സ്കാൻ ചെയ്തേ പറ്റൂ. ഓക്കെ, എന്റെ ഒരു ഗതികേട് നോക്കണേ. എല്ലായിടത്തും കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ കാത്തിരിക്കുമായിരിക്കും. എന്റെ പുരുഷന് മാത്രം എത്ര പരിശോധിച്ചാലും തൃപ്തിയാവില്ല. ജീവ, തുടരെ തുടരെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതേ കുഞ്ഞിന് ദോഷമാട്ടോ. സാരമില്ല, ദോഷമൊക്കെ ആ ഇല്ലാത്ത കുഞ്ഞങ്ങ സഹിച്ചോളൂ. ഇനി ഒരു സ്കാനിങ്ങിന്റെ ആവശ്യമില്ല. ഇന്നത്തെ റിപ്പോർട്ടിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കണ്ടോ, നിങ്ങൾ എന്നോട് ചെയ്ത ചതിയെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് വരെ ബോധ്യമായി. എന്നിട്ടും എന്താ ജീവ, നിങ്ങൾ മാത്രം നന്നാവാത്തെ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. നിന്നെ ഞാനിപ്പോ വിളിച്ചത് പോലും കാവ്യെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ, ഇവൾക്ക് വേണ്ടി മാത്രം.
എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. നിയമപരമായി വേർപിരിയാൻ തീരുമാനിച്ചാൽ മാത്രം മതി. അതാണ് ന്യായം. ജോയിന്റ് പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുക്കുക ജീവ. എത്രയും വേഗം നമ്മുടെ കല്യാണം നടത്തണ്ടേ? അധികം വൈകിയ താലി കെട്ടുമ്പോ നമ്മുടെ കുഞ്ഞും കാണും മടിയില്. ഞാൻ നിന്നെ താലി കെട്ടുമെന്നുള്ളത് നിന്റെ സ്വപ്നം മാത്രമാണ്. ഇനി ഒരു വിവാഹം എനിക്ക് ഉണ്ടാവില്ല. അത്ര വാശി വേണ്ട. നിങ്ങളെ കൊണ്ട് താലി കെട്ടിക്കും ഞാൻ. ഈശ്വര മഠത്തിന്റെ വിധി ഇങ്ങനെയാ. നേരെ ചൊവ്വേ കുഞ്ഞുങ്ങളുണ്ടാവാൻ ബുദ്ധിമുട്ടാ. ശിവയ്ക്ക് പറ്റിയ പോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. ഗർഭിണിയായ പെണ്ണിനെ സ്വീകരിക്കേണ്ടി വരും. അല്ല, എനിക്കുള്ള പിസയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരുമോ അതോ എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി വാങ്ങിച്ചു തരുമോ? ഒരു വാക്ക് പറഞ്ഞാ ഡാഡി വാങ്ങിച്ചു തരും. പക്ഷേ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ആഗ്രഹം എന്ന് ചോദിച്ച് അതിനുള്ള മറുപടി പറഞ്ഞ ഞാനിന്ന് ഉറങ്ങുന്നത് ഈശ്വര മഠത്തിലാവും. തൽക്കാലം ആരോടൊന്നും പറയണ്ട. ഇത്രയും വേഗം എന്റെ ശല്യം ഞാൻ ഒഴിവാക്കി തരാം. പോരെ. മതി, നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ശരി. അവളെ വിളിച്ചത് എന്തൊക്കെയോ തെളിയിക്കുമെന്നും പറഞ്ഞായിരുന്നല്ലോ. അവളുടെ വ്യാകൂൺ കേട്ടപ്പോ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? അതെ, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. പറ്റിപ്പോയ തെറ്റ് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായാ മതി. നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുന്ന അച്ഛമ്മയടക്കം എല്ലാവരും ഹാപ്പിയാവും. നീതുവിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാ മതി. ഇടക്കാലത്ത് എപ്പോഴോ കണ്ടുമുട്ടി കുറെ കാലം ഒപ്പം നടന്ന ഈ പാവം പെണ്ണിനെ മറന്നേക്ക്. അങ്ങനെ മറക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ സ്വന്തമാക്കിയത്. അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാവാനാ. ഒടുവിൽ എന്നെ ചിതയിലേക്ക് എടുക്കുമ്പോ നെഞ്ചത്തടിച്ച് നിലവിളിക്കാനാ. എന്റെ മക്കളെ നല്ലത് ചൊല്ലി നേർവഴിക്ക് നടത്താനാ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ? അല്ല, എന്റെ കഴുത്തിൽ കെട്ടിയ താലിയോട് ഇത്രയെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തെറ്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആയിരം വട്ടം ഒരേ കള്ളം ആവർത്തിച്ച് അത് സത്യമാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നേ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് തെളിയിക്കേ. എന്റെ അടുത്തല്ല, ആ നീതുവിന്റെ അടുത്ത്. പിന്നെ എന്റെ അടുത്ത് അത്രയധികം സ്നേഹമൊന്നും നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം വെറുക്കുന്നത് നിങ്ങളെയാ. അതിപ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് നീ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നതും എന്നെ ആയിരുന്നില്ലേ? എന്നാരു പറഞ്ഞു? ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആയിരം വട്ടം നീ നിന്റെ സ്നേഹം പറയാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ കാട്ടിൽ ചോര വാർന്ന് മരിക്കാറായി കിടന്നപ്പോ നീ അത് നേരിട്ട് പറഞ്ഞു. നിന്റെ വാചകങ്ങൾ ഓരോന്നും ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. ഓ, അതിന്റെ പേരിലാണോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നത്? എങ്കി കേട്ടോ, ഞാനത് വെറുതെ പറഞ്ഞതാ. ഒരു വലിയ നുണയായിരുന്നു അത്. അല്ല, ഇപ്പോഴാ നീ നുണ പറയുന്നത്? അല്ലെന്ന് പറഞ്ഞില്ലേ? മരിക്കാൻ കിടക്കുന്ന ഒരാളോട് കാണിച്ച സഹാനുഭൂതി മാത്രമായിരുന്നു എന്റെ ആ വാക്കുകൾ. എന്റെ സ്നേഹം ഒപ്പം ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മരണത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. എന്റെ തോന്നല് ശരിയായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? കാവ്യ, ബാക്കിയെല്ലാവരും താഴെ ഒത്തുകൂടി. അച്ഛമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നീ പൊയ്ക്കോ, ഞങ്ങൾ വന്നോളാം. ശരി. എന്തോ ഉദ്ദേശം വെച്ചാ അച്ഛമ്മ ശ്രീയെ വിളിച്ചു വരുത്തിയിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്റെ പെരുമാറ്റം ധിക്കാരം നിറഞ്ഞ വിധത്തിൽ തന്നെയായിരിക്കും. എന്തിനാ നീ മോശമായിട്ട് പെരുമാറുന്നത്? അച്ഛമ്മ എന്നെ വെറുക്കണം. അതിനുവേണ്ടി എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ പരിശ്രമിക്കും. എങ്കി ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് എനിക്ക് അച്ഛമ്മയോട് പറയേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളിൽ നിന്നും നീതു പ്രഗ്നന്റ് ആയെന്ന് ഞാൻ അച്ഛമ്മയോട് പറയും. നിങ്ങളെ ചീത്തയാക്കാതെ ഇറങ്ങിപ്പോവാനാണ് ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്.
എന്നെ കൊണ്ട് ഔദാര്യം ഇല്ലാതാക്കിക്കരുത്. എന്തായാലും അച്ഛമ്മ നിന്നെ വെറുക്കുന്ന അത്രയും കാലം നീ ഇവിടെ ഉണ്ടാവുമല്ലോ. അതിനുള്ളിൽ നീ വെല്ലുവിളിച്ചതുപോലെ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. നമുക്ക് കാണാം. തീർച്ചയായിട്ടും കാണാം. എല്ലാവരെയും അടിയന്തരമായി വിളിപ്പിച്ച് എന്തിനാണെന്ന് സംശയം കാണും. അതെനിക്കറിയാം. കുടുംബയോഗം കൂടല് ഇവിടെ പതിവാണല്ലോ. അതില് പുതുമയൊന്നുമില്ല. പക്ഷേ ഈ കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാള് എന്തിനാ വന്നിരിക്കുന്നത്? അത്രേ ഉള്ളൂ എന്റെ സംശയം. എന്റെ വിൽപത്രം തയ്യാറാക്കാനാ ഞാൻ ശ്രീജിത്തിനെ വരുത്തിയത്. ബാക്കി ശ്രീജിത്ത് തന്നെ പറയും. ഈശ്വര മഠത്തിന് പൈതൃകമായി ലഭിച്ചു പോകുന്നതും അച്ചമ്മ സമ്പാദിച്ചതുമായ സ്വത്തുക്കളാണ് മൂന്നായി ഭാഗം വയ്ക്കാൻ അച്ചമ്മ തീരുമാനിച്ചിരിക്കുന്നത്. മൂന്നായിട്ടോ? അതെങ്ങനെ ശരിയാവും? അമ്മയ്ക്ക് ശേഷമുള്ള തലമുറയിൽ ഞാനുള്ളപ്പോ സ്വത്ത് ഭാഗം വയ്ക്കാതെ എല്ലാം എനിക്ക് കൈമാറിയല്ലേ വേണ്ടത്? എല്ലാത്തിന്റെയും കൈവശാവകാശക്കാരിയും ലീഗലി ഉടമസ്ഥയുമായ ശ്രീമതി വിജയലക്ഷ്മി എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ശരിയായിരിക്കാം. പക്ഷേ എല്ലാം എനിക്ക് തന്നെ കിട്ടണം എന്നുള്ള എന്റെ ഭാഗം എനിക്ക് പറയാലോ. തീർച്ചയായും. നിങ്ങളുടെ അഭിപ്രായം പറയാമെന്ന് മാത്രമല്ല, അച്ഛമ്മയുടെ തീരുമാനത്തെ കോടതിയിൽ ഡിഫൻഡ് ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. വേണ്ടി വന്നാ ഞാൻ അത് ചെയ്യും. എന്തായാലും ആദ്യം അമ്മയുടെ തീരുമാനം പറ. ഈ സ്വത്ത് കൈമാറ്റം അടുത്ത തലമുറയിലെ മൂന്ന് സ്ത്രീകളിലേക്കാണ്. സ്ത്രീകളിലേക്കോ? അതെ, ഒരു സ്ത്രീയായ എന്റെ കാലത്താണ് നമ്മുടെ സമ്പത്ത് ഏറ്റവും കൂടുതൽ പുരോഗമിച്ചതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. 10 നെ 100 ആക്കി ഞാൻ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ്. 100,000 ആക്കി വേണം അവരത് അവരുടെ പിൻഗാമികൾക്ക് നൽകാൻ. 1,000 അല്ല 10,000 ആക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. എന്നാലും അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് ചോദിക്കുക. എന്റെ കൂടെയുള്ള മറ്റു രണ്ട് സ്ത്രീകൾ ആരൊക്കെയാ? അവരും എന്നെ പോലെ കഴിവുള്ളവർ തന്നെയാണോ? നീ തോക്കിക്കേറി വെടിവെക്കാതെ നിന്നരേ. ഒക്കെ ശ്രീജിത്ത് പറയും. പറ ശ്രീജിത്തെ. സ്വത്തുക്കളെല്ലാം ലിസ്റ്റ് എടുത്ത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നും ആർക്കൊക്കെ എന്ന് പറയണോ അതോ പൊതുവായിട്ട് പറഞ്ഞാൽ മതി? പൊതുവായി പറഞ്ഞാൽ മതി. സംശയമുള്ളവർക്ക് ലിസ്റ്റിന്റെ കോപ്പി പരിശോധിക്കാമല്ലോ. ആദ്യം എനിക്കപ്പോൾ സ്ത്രീകളുടെ പേര് പറ ശ്രീജിത്തെ. 1/3 സ്വത്തുക്കൾ കാവ്യക്കാണ് അച്ഛമ്മ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത 1/3 ഭാഗം ശ്രീകുട്ടിക്കാണ്. ബാക്കിയുള്ളത് ശിവാനിക്ക്. പക്ഷേ തൽക്കാലം ശിവാനിയുടെ സ്വത്തുക്കള് എന്റെ കയ്യിൽ തന്നെ തുടരും. അവളുടെ വിവാഹശേഷമേ എല്ലാം അവക്ക് കൈമാറും. അതെ, ശിവാനിയുടെ വിവാഹത്തിന് മുമ്പ് അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഭാഗം കൈകാര്യം ചെയ്ത് ഉചിതമായ സമയത്ത് കൈമാറാനുള്ള അവകാശവും കാവ്യക്ക് നൽകിയിട്ടുണ്ട് ഈ വിൽപ്പത്രം. എനിക്ക് മാത്രം നീതി കിട്ടിയില്ല. ഈശ്വര മഠത്തിൽ അമ്മയുടെ തൊട്ടടുത്ത തലമുറയിൽ അംഗമായിട്ടും എന്നെ മാത്രം ഒട്ടും പരിഗണിച്ചിട്ടില്ല. എന്നാര് പറഞ്ഞു?
നിയമപ്രകാരം നഷ്ടം വന്നിരിക്കുന്നത് മിസ്റ്റർ ജീവയ്ക്കാണ്. എനിക്ക് മാത്രം നീതി കിട്ടിയില്ല. ഈശ്വര മഠത്തിൽ അമ്മയുടെ തൊട്ടടുത്ത തലമുറയിൽ അംഗമായിട്ടും എന്നെ മാത്രം ഒട്ടും പരിഗണിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? നിയമപ്രകാരം നഷ്ടം വന്നിരിക്കുന്നത് മിസ്റ്റർ ജീവയ്ക്കാണ്. രണ്ടമ്മമാർക്ക് തുല്യമായി ഈ സ്വത്ത് വീതം വെച്ചിരുന്നെങ്കിൽ പാതി സ്വത്ത് ജീവയ്ക്ക് കിട്ടുമായിരുന്നു, ബാക്കി പാതിക്ക് ഇന്ദിരാഭായിക്ക് അർഹതയുള്ളൂ. പരാതിയില്ലാന്ന് ജീവ പറഞ്ഞതുകൊണ്ട് മൂന്നിൽ രണ്ട് ഭാഗം സ്വത്തുക്കളും കിട്ടിയിരിക്കുന്നത് ഇന്ദിരാഭായിയുടെ മക്കൾക്കാണ്. എന്നെ വേണ്ടാത്ത എന്റെ മരുമകളുടെ പേരിൽ സ്വത്ത് കിട്ടിയിട്ടും എനിക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ മകളുടെ ഭാഗം, ഇവളുടെ വിവാഹം കഴിഞ്ഞേ ഇവൾക്കത് കിട്ടും. ഇവള് കല്യാണമേ വേണ്ടെന്ന് തീരുമാനിച്ചാലോ? വെറും ധർമ്മക്കാരിയായിട്ട് ഞാൻ ജീവിക്കണം? പട്ടിക്ക് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ അവസ്ഥയാ എന്റേത്. ഞാൻ ഇതിനെ എതിർക്കും. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ വിൽപത്രം കോടതി കയറും. നിന്റെ എതിർപ്പ് ഞാൻ കാര്യമാക്കുന്നില്ല എന്തിരെ, ബാക്കി എല്ലാവർക്കും സമ്മതമല്ലേ? എനിക്ക് സമ്മതമല്ല. അച്ഛമ്മ എന്നോട് പൊറുക്കണം. ഒരാഴ്ചക്കുള്ളിൽ പടിയിറങ്ങി പോകേണ്ടവളെന്ന്, സ്വത്തിന്റെ ഭാരം എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ മോളെ നിന്റെ എതിർപ്പ്? എന്റെ ഭർത്താവിന്റെ അച്ഛന് നിയമപ്രകാരം ഒരു ഭാര്യയേ ഉള്ളൂ. ആ ഭാര്യയുടെ ഒരേ ഒരു മകനായ എന്റെ ഭർത്താവിന്, അതായത് ഈ കുടുംബത്തിലെ ഏക അംഗം, ജീവയ്ക്ക് അവകാശപ്പെട്ടതാണ് മുഴുവൻ സ്വത്തുക്കളും. ഇളയമ്മയുടെ ലക്ഷ്യം സ്വത്ത് മാത്രമാണെന്ന് എനിക്കറിയാം. നീ ഇത് പറഞ്ഞതൊക്കെ കള്ളമാണെന്നുള്ള സത്യം ഇളയമ്മ തന്നെ കാവ്യയോട് പറയണം.